ഒരു വർഷമായി ഷബ്നാസ് എന്ന തോണിക്കടവ് പ്രദേശത്തെ നാട്ടുകാരുടെ അരുമയായ കുതിരയെ മൃഗസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ പോലീസ് സഹായത്തോടെ പിടിച്ചുകൊണ്ടുപോയി. ഏതാനും ദിവസം മുമ്പാണ് കോടതി നിരന്തരം ഉത്തരവിട്ടതിനെ തുടർന്ന് ഇതിനെ തിരിച്ചു കിട്ടിയത്. അപ്പോഴേക്കും കുതിരയ്ക്ക് ആരോഗ്യം മാത്രമല്ല കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. സ്വന്തമായി ഒരു കുതിരയെ സംരക്ഷിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് കുതിരയെ പിടിച്ചുകൊടുത്ത പോലീസ് ഇതിന് മറുപടി പറയണം. അതോടൊപ്പം ഷബ്നിയാസിന് സ്വന്തം കുഞ്ഞിനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ കൊറോണ ലോക്ക്ഡൌൺ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇല്ലല്ല, അത് നേരത്തെ നമ്മൾ സ്വന്തം കുതിരയാട്ടി കൊണ്ടുവന്ന് ഇവിടെ ആറ് കൊള്ളായിരുന്ന. പിന്നെ ലോക്ക്ഡൌണില് ഞാന് അവിടെ വേറെ ചെക്കനെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഗർഭാണത് എനിക്കറിയില്ല, ആറ് മാസം ഗർഭം കൊണ്ടുപോയിട്ട് കുട്ടി ഇട്ടിട്ട് തരാണ് പറഞ്ഞത്. എല്ലാം കള്ളത്തനം പറയുന്നത്. ഇങ്ങനെ കൊടുത്തുണ്ടാ എന്നെ പട്ടിച്ച് വായിക്കറിയില്ല, എനക്ക് അറിയില്ല. ഒപ്പിട്ട് മേടിച്ച് കുതിരയെ കൊണ്ടുപോയി. ആദ്യം സി എ പോലീസുകാര് പിടിച്ച് അയാൾ കൊടുത്തു. പിന്നെ ഇവിടെ വന്ന് ഞാൻ പഠിച്ച് ഞാൻ കുതിര ആദ്യം ഇറക്കിയത് പഞ്ചായത്തിലെല്ലാം ചോദിച്ച് എവിടെ കൊണ്ടുപോയെന്ന് അറിയില്ല. അല്ല, കുതിര കൊണ്ടുപോയത് ഞാനേ ഇറക്കി കൊടുത്ത് സറാവറം കോഴിക്കോട് സറാവറത്തിലെ ഇറക്കി കൊടുത്ത് കുതിര. പിന്നെ ഞാൻ തിരിച്ച് പോകുമ്പോ അവിടെ കുതിരയില്ല. ശരി, നാല് മാസം കഴിഞ്ഞ് കുട്ടിയും കിട്ടും കുതിരയും കിട്ടുന്നില്ല നമ്മ വിചാരിച്ചത്. നാല് മാസം കഴിഞ്ഞിതാ ഞാൻ കേസ് കൊടുത്തത്. കുട്ടിയും കിട്ടുന്നില്ല, കുട്ടി അപാസനായിന്ന് പറഞ്ഞത് ആ പെണ്ണ്. എല്ലാ കള്ളത്തനം പറയുന്നു. സൈമാണ് ഒരു പെണ്ണ്. എന്റെ കയ്യിലല്ല, നമ്മ വിളിച്ചാലേ എടുക്കുന്നില്ല. അബോർഷൻ ആയിന്ന് പറഞ്ഞാൽ ഇവർ അബോർഷൻ ആക്കിയോ? അതല്ല, ഓട്ടോമാറ്റിക് അബോർഷൻ ആയി പോയി. അത് എന്താണ് അറിയില്ല. അറിയില്ല, അതെല്ലാം അവര് കള്ളത്തനം പറയുന്നു. കുട്ടി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അറിയാമോ? ഞാൻ കണ്ടു, കുട്ടി കണ്ടു. പാലുണ്ട്, കുറാച്ചുണ്ട്, ഡാക്ടർ ഇട്ട് വന്ന് എല്ലാം കാണിച്ച് പേപ്പർ മേടിച്ച് പിന്നെ പൂക്കോട് കൊണ്ടുപോയി. ആ വണ്ടിക്കുള്ളി എല്ലാം ഞാൻ എല്ലാം വായ്പ മേടിച്ച് രണ്ട് പ്രാവശ്യം അവിടെ ഒരു ദിവസം നിർത്തി ശിക്ഷ ആക്കിയിട്ട് പിറ്റേ ദിവസം വണ്ടിക്കുള്ളി. രണ്ട് പ്രാവശ്യം വണ്ടിക്കുള്ളിയായി. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ വണ്ടിക്കുള്ളി. മൃഗസ്നേഹികളുടെ വേഷമിട്ടിറങ്ങിയ കൂട്ടർ മേനക ഗാന്ധിയുടെ ഒരു കത്തുമായി വന്ന് കുതിരയെ തട്ടിയെടുത്ത് കഷ്ടപ്പെടുത്തുകയായിരുന്നു. കുതിര എവിടെയാണെന്ന് അതിന്റെ ഉടമയായ കണ്ണനെ അറിയിക്കാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയായിരുന്നു. കുതിര പ്രസവിച്ചു എന്ന് വെറ്റിനറി ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പാല് ചുരത്തുന്ന കുതിരയെയാണ് കണ്ണന് തിരിച്ചു കിട്ടിയത്. കണ്ണന് കുതിരയുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ കോടതി പറയുമോ? സത്യം തിരക്കാതെ കത്ത് കൊടുത്ത മേനക ഗാന്ധി അടക്കം ഇതിൽ പ്രതിയാണ്. കുതിര കിട്ടിയത് ആദ്യം വന്ന് പറഞ്ഞത് മണ്ണൂത്തിന്, രണ്ടാമത് പറഞ്ഞത് വടക്കാഞ്ചേരിന്, മൂന്നാമത് പറഞ്ഞത് ജഡ്ജി സാർ പറഞ്ഞിട്ട് തന്നെ കുതിര കിട്ടി. ഇന്ന കുതിര എനിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഉടനെ അറസ്റ്റ് ആക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് അന്ന കുട്ടിയെ വളർക്കാൻ വേണ്ടി ഐഡിയ അല്ല, പാൽ കുടിക്കുന്ന കുട്ടിയെ വളർക്കണു, അങ്ങനെ ഒരു ഐഡിയ ആ പെണ്ണുങ്ങൾക്ക്. വേറെ ഒന്നുമില്ല. പെണ്ണുങ്ങളെവിടെ കോഴിക്കൂടെന്ന് പറയുന്നുണ്ട്. വിധിയായി 50 ദിവസം കഴിഞ്ഞതാണ് കുതിര കിട്ടി. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് ഞാൻ കറങ്ങി കറങ്ങി, കുതിര എവിടെയും ഇല്ല. പിന്നെ കുട്ടിയെ ഒളിച്ചു വെച്ചിട്ട് എന്നെ വണ്ടി കൊണ്ട് 5 മണിക്ക് പോയി. ഞാൻ ഇവിടെ ഫറൂഖ്, കോഴിക്കോട് ഫറൂഖ് പോയി. ഇവിടെ നിന്ന് ഒരു 500 മീറ്ററുക്ക് അപ്പുറം തെങ്ങിൻ്റെ അടിയിൽ കട്ടിയിട്ട് കുതിരയെ ഇരുട്ടാവട്ടെന്ന് കറങ്ക വെച്ച് ഫറൂഖ് മൊത്തം കറങ്ങി. പിന്നെ അയാൾ പറയുന്നത് ഇവിടെത്താ പേട്ട പേട്ടു സ്ഥലത്തിലുണ്ട് കുതിരയാണ്. അപ്പെന്ന് പറയുന്നുണ്ട് വീട്ടില, വെറു വീട്ടില്. ഇതുപോലെ സെറ്റർ, വലിയ സെറ്റർ ഇട്ടിട്ട് കുട്ടി ഉള്ളിലുണ്ട് കരയുന്നുണ്ട്. ആ കുതിര കേട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ പാല കറന്ന് നോക്കി, ആ കുട്ടിയുണ്ട്. അപ്പോഴാണ് എനിക്ക് ഉറപ്പായി പാലില്ലാതെ കേട്ടാ. കുട്ടി അല്ലെങ്കിൽ ഏത് മൃഗത്തിക്കും പാലുണ്ടാവാം. 50 ദിവസം കഴിഞ്ഞതാണ് കുതിര കിട്ടി. എത്ര ചെലവ് കോടതിക്കും എവിടെയും കറങ്ങി കറങ്ങി നമ്മൾ അടുത്ത് 50. പിന്നെ വൈക്കിലെ റിസ്ക് എടുത്ത് കുതിരയെ കൊടുക്കണു. 50 വിധിയായി 50. കുഞ്ഞിനെ ചോദിച്ചപ്പോൾ അവരെന്തു പറഞ്ഞു? അതല്ല, കുട്ടിയിലല്ല, വേറെ കുതിര മേടിച്ച് അത് കരഞ്ഞത് ഞാൻ കാണുന്നു പറഞ്ഞു. കാണാൻ പറ്റില്ല, ഞാൻ ഡ്രൈവറ് ഒരു മൂന്നാളും കാണുന്നു, അതാണ് 2.5 ലക്ഷത്തിക്ക് മേടിച്ചെന്നും പറഞ്ഞു. 2.5 ലക്ഷത്തിക്ക് അവിടെ ഞാൻ കുതിരക്കാരൻ ഒരു കുതിരയെ കാണാൻ എന്താ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് രണ്ടും ഒരുമിച്ചില്ലാതെ ഇത് മാറ്റി കെട്ടി തെങ്ങിൻ്റെ അടിയിൽ കട്ടിയിട്ട് കുതിര അങ്ങോട്ട് പായുന്നുണ്ട് കരയുന്നുണ്ട് കുട്ടി. അവിടെ ഉണ്ട്, ഇവിടെ സമ്മതിക്കില്ല, കാണാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ വണ്ടിയിൽ കയറ്റി ഒരു 6 കിലോമീറ്റർ കൊണ്ടി കുതിരയെ നിർത്തിയിട്ട്
മെല്ലെ വന്ന് ആരല്ലാതെ ഒളിഞ്ഞു വെച്ചു. കുട്ടിയുണ്ട്, വെള്ള കളറില്ല കുട്ടി. ഈനാ പറയും ഉറപ്പ്, കാലിലെ വെള്ളണ്ട് നെറ്റിയിലെ വെള്ളണ്ട് ഇരുട്ട് അത്രേനെ കാണാൻ പറ്റില്ല. പെട്ടെന്ന് ആര് കണ്ടാ നമ്മളെ ഏതാതെ ആക്കുന്നു. ഞാൻ പേടിച്ചിട്ട് ആ കുട്ടിയുണ്ട് ഉറപ്പ്. അപ്പൊ കണ്ടവണ്ണതാ ഞാൻ വക്കീലിട്ട് പറഞ്ഞു. അപ്പൊ അതിനുശേഷം വീണ്ടും കേസ് കൊടുത്തു. വീണ്ടും കുട്ടിക്ക് കുട്ടി വേണോ? കുട്ടി ഉണ്ട്. അല്ലാതെ എടുത്തില്ല, വേറാമ്പ്ര കേസ് എടുത്തില്ല. കേസ് ഇന്നെ എടുത്തില്ല. വക്കീല് ആയി എന്നാ പറഞ്ഞിട്ടുണ്ട്. വക്കീൽ വന്നാ എടുക്കും. വക്കീൽ കേസൊക്കെ ഇല്ല. വക്കീല് ഒരു റുപ്യ മേടിച്ചിട്ടില്ല. എല്ലാം നാട്ടുകാരും സഹായിച്ചിട്ട് ഇവിടത്തെ അവിടെ റൂം വന്ന് പുത്തഞ്ചോള വക്കീൽ വിട്ടക്ക് ഇപ്പുറം ഇതിന് പോയിട്ടോ? ഇതിലെ കുറാച്ചുണ്ടക്ക് ഇപ്പുറം പുത്തഞ്ചോളന്ന് പറഞ്ഞു. അവിടെ തന്നെ വക്കീൽ വിടും. അപ്പൊ നമ്മ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ട് അണ്ണാ പൈസ നീ മെല്ലെ കൂടു. ഞാൻ കരിയത്തമ്പാറ തറന്നിട്ട് അവിടെ പ്രശ്നം അല്ലാതെ ഓടിച്ചിട്ടുണ്ട്. കുതിരയെ കൊണ്ട് ഒരു കൊല്ലായി. കുട്ടിയും കിട്ടിയിട്ടില്ല, കുതിരയും കിട്ടിയിട്ടില്ല. 4 മാസം കഴിഞ്ഞ് ഗർഭം പ്രസവിച്ചിട്ടുണ്ടാവും കുതിര. കോഴിക്കോട്ടെ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഷൈമ എന്ന സ്ത്രീയാണ് കുതിരയെ കൊണ്ടുപോയി പട്ടികളെ പാർപ്പിക്കുന്നിടത്തിട്ട് പീഡിപ്പിച്ചത്. കണ്ണനോട് കുതിര എവിടെയാണെന്ന് പറയാത്ത ഷൈമ കുതിര വടക്കാഞ്ചേരിയിൽ ആയിരുന്നു എന്ന് ഞങ്ങളോട് സമ്മതിച്ചു. കുതിരയ്ക്ക് വിളർച്ച രോഗം വന്നു എന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. കുതിരയ്ക്ക് പോഷകാഹാരം കിട്ടിയില്ല എന്ന് ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നു. കുതിര പ്രസവിച്ചില്ല എന്ന് കണ്ണനോട് പറഞ്ഞ ഷൈമ പ്രസവിച്ച ഉടനെ അബോർഷൻ ആയിപ്പോയി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഷബ്നാസിനെ കൊണ്ടുവരാൻ ഫറൂഖിൽ ചെന്നപ്പോൾ അവിടെ കുഞ്ഞുമുണ്ടായിരുന്നു എന്ന് കണ്ണൻ തറപ്പിച്ചു പറയുന്നു. കുട്ടിയുടെ അടുത്ത് നിന്ന് കുതിരയെ മാറ്റിയപ്പോൾ അങ്ങോട്ട് തന്നെ കുതിര ഓടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുതിരയുടെ ഫോട്ടോ കാണിച്ച് ഫേസ്ബുക്കിലിട്ട് പണം തട്ടുകയാണ് പീപ്പിൾ ഫോർ ആനിമൽസിൻ്റെ പേരിൽ ഷൈമയും കൂട്ടരും ചെയ്യുന്നതെന്ന് ഈ സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവർ ന്യൂസ് ടാഗ് ലൈവിനോട് പറഞ്ഞു. പിന്നെ എന്റെ കയ്യിൽ പഠിച്ചവൻ വേറെ കുതിര വെച്ചിട്ടുണ്ട്. അവിടെ പാറ വെച്ചതേ ഇപ്പൊ അന്ത ആ കുതിരക്ക് 6 കൊല്ലമായി നാഥ സ്റ്റാർട്ടിങ് ഇവിടെ വെച്ചത്. 30 ഉള്ളവൻ ഇവിടെ ഉള്ള നാട്ടുകാരൻ എന്നിടത്തില് പഠിച്ച് ഞാന് അങ്ങനെ പഠിച്ചു. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് വിചാരണല്ല. കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ജനുവരി 19 ഇവിടെ വന്ന്. അപ്പൊ അവൻ 2 കുതിര അവിടെ വെച്ചു. അപ്പൊ പാറ വെച്ചത് അവൻ. ഒന്നുമില്ല, കുതിരയെ കൊണ്ടുപോയോണ്ട് ഞാനും പണിയില്ലാതെ കൂലി പണിക്കില്ല പോയി. ഇവിടെയൊക്കെ 1600 രൂപ എനിക്ക് കൂലി കുറവ് തരും, കുഴപ്പമില്ലാന്ന് പോകും. അങ്ങനെ ജീവിച്ചിട്ട് ഇല്ലുമ്പോ ഈ കുതിര വന്ന് വേറെ ചക്ക മേടിച്ചു കൊടുത്തു. പുത്തഞ്ചോല എന്റെ റൂം അടുത്തുള്ളവൻ ജീവിക്കാൻ വേണ്ടി വാങ്ങി കൊടുത്തത്. അപ്പൊ അതിന്റെ കാലിന് ഇപ്പോഴും അസുഖം? ഇപ്പഴാ കൊടുക്കുമ്പോ നല്ലതായിട്ടുണ്ട്. കുതിര ഗർഭമാണ് കൊണ്ടുപോയത്. കുതിര നിങ്ങൾ നോക്കുന്നില്ല എന്നുകൊണ്ടാണോ ഉണ്ടായത്? ആ നോക്കണില്ല. അപ്പൊ അയാൾ കൊണ്ട് നോക്കിയിട്ടില്ലല്ലോ. അസുഖം എന്താ? ഫാമുക്കും കുതിര പോയിട്ട് ഫാമിൽ ഉണ്ടായിരുന്നാ കുതിര നന്നായിട്ടുണ്ടാവും, കുഴപ്പമില്ലാതെ ഉണ്ടാവും. ഫാമിലില്ല, ഇത് ഒരു കുളമ്പ് വൃത്തിയാക്കണില്ല, ഒന്നുമേ ചെയ്തിട്ടില്ല. 1200 രൂപ ഏതോ സ്പോൺസർ വരുന്നതിന്. 200 രൂപ കൊടുത്താൽ മതി കുതിര ഉസാറാവും നന്നായിട്ട്. 200 കൊടുത്താലും മതിന്ന്. 1200 രൂപ 1000 രൂപ ഇവിടെ വെച്ചാ പിന്നെ കുതിര എങ്ങനെ ഉണ്ടാവും? ചാവുമ്പോൾ ഇന്ന 2 മാസം വിട്ടാ കുതിര ചെത്തുപോയിട്ടുണ്ടാവും. പണിയെടുത്താൽ കുറച്ച് കൂടുതൽ തരണം. പണിയല്ലാതുമ്പോ വെറുതെ നിൽക്കുമ്പോ 200 രൂപ കൊടുത്താൽ മതി. കുട്ടിക്ക് പാല് നല്ലെണ്ണം ഉണ്ടാവും. കുളമ്പ് വന്ന് 4 കുളമ്പ് കേടി. പിന്നെന്താ ഫുഡ് കൊടുക്കുന്ന? ഗോതമ്പ് പൊടി, കടല, മുതിര. ഞാൻ കൊടുക്കുമ്പോ ഇതിന്റെ കാട്ടി നല്ല സൈസ് ഉണ്ടായിരുന്നു കുതിര. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് വടി പോലെ. ഇതാണ് സബിനാസ്. എന്തൊരു നല്ല ആരോഗ്യമുള്ള കുതിരയായിരുന്നു സബിനാസ്. നോക്കൂ, ഇപ്പൊ മെലിഞ്ഞൊട്ടി ആകെ വേറൊന്നുമില്ല, കുളമ്പൊക്കെ കേടുവന്ന വളരെ മോശമായ ചുറ്റുപാടിലാണ് മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനെ കൊണ്ടുപോയി പാർപ്പിച്ചത്. ഇത് ആവശ്യമായിട്ട് ജോലി ചെയ്യാൻ വയ്യാതെ കണ്ണൊക്കെ ചുമ്മിപ്പോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു വിഷമകരമായ പരിതസ്ഥിതി കഴിഞ്ഞു പോവുകയാണ് പറയുമ്പോൾ സബിനാസ് തന്നെ തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. അതാണ് സബിനാസിൻ്റെ കഥ വിശദമായി കേൾക്കുക. മൃഗസ്നേഹികൾ മനുഷ്യസ്നേഹികളെക്കാളും നല്ലവരാണ് അല്ലെങ്കിൽ മുന്തിയവരാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രക്രിയ എന്തായാലും വളരെ മോശമായിപ്പോയി. ഒരു മൃഗത്തോട് കാണിച്ച വലിയ ക്രൂരതയായിപ്പോയി. ഇതിൻ്റെ കുഞ്ഞിനെ ഇവർ തിരിച്ചു കൊടുത്തതുമില്ല. ആ കുഞ്ഞ് എവിടെയാണെന്ന് ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ അറിയുകയുമില്ല. കുഞ്ഞിനെ ഇപ്പോഴും തേടി കോഴിക്കോട് നഗരം ഒട്ടുക്കും അലഞ്ഞ ശേഷം ഇപ്പോൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഉടമസ്ഥനായ കണ്ണൻ. സബിനാസിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ മൃഗസ്നേഹികൾ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ മരുന്ന് ഊറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ട് എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥരും സഹായികളൊക്കെ പറയുന്നത്. മൃഗപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അവിനാശിന്റെ മുഖത്ത് നിങ്ങൾ കാണുന്ന ദുഃഖം സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖമാണ്. കുഞ്ഞിനെ അതിൻ്റെ മാതാവിൽ നിന്ന് അകറ്റുക എന്ന ഒരു ക്രൂരകൃത്യം കൂടിയാണ് മൃഗസ്നേഹികൾ ചെയ്തിട്ടുള്ളത്. കുഞ്ഞിതിനോടൊപ്പം ഉണ്ടായിരുന്നു, അതിനെ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ആ ദുഃഖമാണ് ഇപ്പോൾ സബിനാസും കണ്ണനും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തോണിക്കടവ് നിവാസികളും യഥാർത്ഥത്തിൽ ആ ദുഃഖത്തിൽ നിന്ന് പങ്കുചേർന്നിരിക്കുകയാണ്. സബിനാസ് വെറും കണ്ണൻ്റെ മാത്രം ഒരു കുതിരയല്ല ഇപ്പോൾ, അത് ഈ തോണിക്കടവ് നിവാസികളുടെ മുഴുവൻ സ്നേഹഭാചനമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.